അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹിലെ 12-ാമത്തെ പാഠം അത്തഹജ്ജുദു വൽ ഇസ്തിഖാറത്തു. ഈ പാഠത്തിലെ തദ്രീബാത്ത് പാഠഭാഗത്ത് പറയുന്ന ഹദീസുകളുടെ അർത്ഥം മറ്റു കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. പാഠം 12, അത്തഹജ്ജുദു വൽ ഇസ്തിഖാറത്തു. തഹജ്ജുദ് നിസ്കാരം നിങ്ങൾക്കറിയാം. വൽ ഇസ്തിഖാറത്തു, ഇസ്തിഖാറത്ത് നിസ്കാരം, ഇൻഷാല്ലാ പാഠഭാഗത്തിൽ വ്യക്തമാക്കി പറയും. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. വ്യക്തമായി തഹജ്ജുദിൻ്റെ പ്രാക്ടിക്കലി ചെയ്യണം എന്നുണ്ടെങ്കിൽ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. അതിൻ്റെ റക്കാഅത്തുകൾക്ക് നിശ്ചിത കണക്കില്ല, എത്രയും നിസ്കരിക്കാം. ഈ രണ്ട് റക്കാഅത്തുകളായി എത്രയും നിസ്കരിക്കാം. വളരെയേറെ പുണ്യമുള്ളതാണ് തഹജ്ജുദ്. വളരെയേറെ പുണ്യമുള്ളതാണ് തഹജ്ജുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക്കും ബി ഖിയാമില്ലൈലി ഫഇന്നഹു ദഉബുസ് സ്വാലിഹീന ഖബ്ലകും വമഖറബതുൽ ലക്കും ഇലാ റബ്ബിക്കും വമഖ്ഫറതുൽ ലിസ്സിയാത്തി വമൻഹാതുൻ അനിൽ ഇസ്മി വമതുറദതുൻ ലിദ്ദാഇ അനിൽ ഇസ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ രാത്രി നിസ്കാരം പതിവാക്കുക, തീർച്ചയായും അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങൾ പതിവാക്കിയതാണ്, നിങ്ങളെ റബ്ബിലേക്ക് ഏറെ അടുപ്പിക്കുന്നതാണ്, ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ്, തെറ്റിനെ തടയുന്നതാണ്, ശരീരത്തെ തൊട്ട് രോഗത്തെ ആട്ടിയകറ്റുന്നതാണ്. ഇനി റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നിറുത്തം നീളമാക്കലാണ്. റക്അത്തുകൾ കുറേ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നിറുത്തം നീളമാക്കുക. അപ്പോൾ നിങ്ങൾ വലിയ സൂറത്തുകളൊക്കെ ഓതുക. ലഘുവായ റക്അത്ത് രണ്ട് കൊണ്ട് തുടങ്ങലും മധ്യമായ ശബ്ദത്തിൽ ഓതലും സുന്നത്താകുന്നു. ഒരു മിതമായ കേൾക്കുന്ന രൂപത്തിൽ ഓതൽ സുന്നത്താണ്. ഇനി ഇപ്പോൾ നമ്മൾ തഹജ്ജുദിനെ പറ്റി പഠിച്ചു. ഇനി അൽ ഇസ്തിഖാറത്തു, ഇനി ഇസ്തിഖാറത്ത് നിസ്കാരമാണ്. എന്താണ് ഇസ്തിഖാറത്ത്? പ്രധാനപ്പെട്ട വല്ല കാര്യവും നാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് എപ്പോൾ എങ്ങനെ ചെയ്യലാണ് ഖൈറ് എന്നറിയാൻ വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ എന്താണ് ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട വല്ല കാര്യവും നാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് എപ്പോൾ എങ്ങനെ ചെയ്യലാണ് ഖൈർ എന്നറിയാൻ വേണ്ടി നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് ഇസ്തിഖാറത്ത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാം റക്അത്തിൽ ഇഖ്ലാസും ഓതണം. ഒന്നാമത്തതിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസും ഓതണം. ഉദ്ദേശിച്ച കാര്യം നന്മയുള്ളതാണെങ്കിൽ എളുപ്പമാകാനും തിന്മയുള്ളതാണെങ്കിൽ തട്ടിക്കളയാനും മറ്റുമാണ് ദുആ ചെയ്യേണ്ടത്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ഇതെനിക്ക് ഖൈറാണെങ്കിൽ നീ എന്നെ അടുപ്പിക്കണേ, അതല്ല വല്ല ഷെറുമാണെങ്കിൽ നീ അകറ്റിത്തരണേ എന്നുമാണ് ദുആയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്രകാരം ചെയ്താൽ മനസ്സിൽ വല്ലതും ഉരുത്തിരിഞ്ഞു വരും. ഇനി ഒന്നും ഉരുത്തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരവും ദുആവും ആവർത്തിക്കണം. വീണ്ടും രണ്ട് റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തും സൂറത്തുൽ കാഫിറൂനും രണ്ടാം റക്അത്തിൽ ഇഖ്ലാസും ഓതി ശേഷം ദുആ ചെയ്യുക വീണ്ടും. ഇനി നമുക്ക് പാഠഭാഗത്തിൽ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ഉത്തരം പറയാം. ചോദ്യം 1, തഹജ്ജുദ് എന്നാൽ എന്ത്? ഉത്തരം, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്.
ചോദ്യം രണ്ട്, തഹജ്ജുദിൻ്റെ സമയം ഏതാകുന്നു? തഹജ്ജുദിൻ്റെ സമയം ഏതാകുന്നു? ഉത്തരം, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം, അതാണ് അതിൻ്റെ സമയം. ചോദ്യം മൂന്ന്, ഇസ്തിഖാറ നിസ്കാരം ഏതാകുന്നു? ഉത്തരം, പ്രധാനപ്പെട്ട വല്ല കാര്യവും നാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് എപ്പോൾ എങ്ങനെ ചെയ്യലാണ് ഖൈറ് എന്നറിയാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഖാറ. രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപം. ഉത്തരം, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അതിൻ്റെ റക്കായത്തുകൾക്ക് നിശ്ചിത കണക്കില്ല. ഈ രണ്ട് റക്കായത്തുകളായി എത്രയും നിസ്കരിക്കാം. വളരെയേറെ പുണ്യമുള്ളതാണ് തഹജ്ജുദ്. റക്കായത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നിർത്തം നീളമാക്കലാണ്. ലഘുവായ രണ്ട് റക്കായത്ത് കൊണ്ട് തുടങ്ങലും മധ്യമായ ശബ്ദത്തിൽ ഓതലും സുന്നത്താകുന്നു. ചോദ്യം രണ്ട്, ഇസ്തിഖാറ നിസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറത്തുകൾ. ഉത്തരം, സൂറത്തുൽ കാഫിറൂനും രണ്ടാം റക്കായത്തിൽ സൂറത്തുൽ ഇഖ്ലാസും. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. അലൈക്കും ഡാഷ് അനിൽ ജസദി. അലൈക്കും ബി ഖിയാമില്ലൈലി ഫഇന്നഹു ദഉബു സ്വാലിഹീന ഖബലകും വ മഖറബതുൻ ലക്കും ഇലാ റബ്ബിക്കും വ മഗ്ഫറതുൻ ലിസയ്യിആത്തി വ മൻഹാതുൻ അനിൽ ഇസ്മി വ മതറദതുൻ ലിദ്ദാഇ അനിൽ ജസദി. ഇനി അടുത്ത പ്രവർത്തനം ചോദിച്ചു പഠിക്കാം. ഇസ്തിഖാറത്തിൻ്റെ ഹദീസിൽ വന്ന ഒരു ദുആ, അത് നമുക്ക് ഒന്ന് ദുആ ചെയ്ത് നോക്കാം. സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ദുആ ഒന്ന് കാണിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വ അസ്തഖ്ദിറുക ബിഖുദ്റതിക വ അസ്അലുക മിൻ ഫളിക്കൽ അലീമി ഫഇന്നക തഖ്ദിറു വലാ ഉഖ്ദിറു വ തഅലമു വലാ അഅലമു വ അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൽ ലി ഫീ ദീനി വ മആശി വ ആഖിബതി അംരി ഫഖ്ദുർഹു ലി ويسره لي ثم بارك لي فيه اللهم وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فصرفه عني وصرفني عنه وقدر للخير حيث كان ثم ارضني به. إذن حديث الونور دعاء. إني أنجامت پرورتنم അർത്ഥം എഴുതാം. ഇവിടെ ആറ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും അർത്ഥം എഴുതാം. ഒന്ന്, ദഉബുൻ, പതിവ്. മഖ്റബത്തുൻ, അടുപ്പിക്കുന്നത്. മഖ്ഫറത്തുൻ, ദോഷം പൊറുക്കുന്നത്. മൻഹാത്തുൻ, വെടിയുന്നത്. മത്വറദത്വൻ, അകറ്റുന്നത്. ദാഉൻ, രോഗം. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗത്തിലെ തദ്രീബാത്തിൻ്റെ ഉത്തരങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.